ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാ, നമ്മുടെ JBL എക്സ്ട്രീം ബോക്സ് കേട്ടോ. എക്സ്ട്രീം വൺ ആണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ യൂസർ റിവ്യൂ എന്നൊക്കെ പറയാം. ഞാനിപ്പോൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിലുണ്ടായ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കാട്ടിലാണ്. കാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അവതരിപ്പിക്കുന്ന എന്താണ്, JBL എക്സ്ട്രീമാണ്. എക്സ്ട്രീമിൻ്റെ സൗണ്ട് നമ്മൾ വീട്ടിലിട്ട അമ്മ ചീത്ത പറയും. ഇവിടെ അങ്ങനെ ആരുമില്ല, നമുക്ക് അത്ര സൗണ്ടിന് പാട്ടിടാം. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് പറഞ്ഞാൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രീം വൺ കേട്ടോ. എക്സ്ട്രീം വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെയൊരു ടാഗൊക്കെ വരും, നമുക്ക് കയ്യിൽ തൂക്കിയിട്ട് പോകാം. അത്യാവശ്യം വെയിറ്റും നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു സ്പീക്കറാണ്. രണ്ട് വശത്തായിട്ട് നമുക്ക് JBL ലോഗോ കാണാം. ഇവിടെ നല്ല ബാസൊക്കെ വരുമ്പോൾ കാണാം, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ബാസൊക്കെ വരുമ്പോൾ അങ്ങനെ തരിച്ചിട്ട് കളിക്കും. പിന്നെ രണ്ട് സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. JBL എന്ന ഈ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗത്തായിട്ട് രണ്ട് സ്പീക്കർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാ കുറേ ബട്ടൺസ് ഉണ്ട്. ഒരു പ്ലേ പോസ് ബട്ടൺ ഉണ്ട്, പിന്നെ വോളിയം അപ്പ്, JBL കണക്ട്. JBL കണക്ട് എന്ന് പറഞ്ഞാൽ മറ്റ് JBL സ്പീക്കേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേ സമയം പ്ലേ ചെയ്യട്ടോ. അപ്പോൾ നല്ല സൗണ്ടിൽ നമുക്ക് കേൾക്കാം. പിന്നെ വരുന്നത് ഓൺ ഓഫ് ബട്ടണ്, പിന്നെ മൈനസ് ബട്ടണ്, അതായത് വോളിയം മൈനസ് ബട്ടണ്, പിന്നെ ബ്ലൂടൂത്ത് പെയറിങ്ങുള്ള ബട്ടണ്. ഇത്രയും ബട്ടൺസാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴ് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സിബ്ബ് നമുക്ക് കാണാം. സിബ്ബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സർവീസിനുള്ള ഒരു മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സി ഇൻപുട്ട്, രണ്ട് USB ഔട്ട്പുട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഈ USB ഔട്ട്പുട്ടിലൂടെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. USB A പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ അഡാപ്റ്റർ എന്ന് പറയുന്നത് 19 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇതിനോട് മുമ്പ് വരുന്നത്. നല്ല സ്പീഡായിട്ട് നമുക്കിതിൽ ചാർജ് ചെയ്യുന്നുണ്ട്. കൂടാതെ 10,000 mAh ഒരു ബാറ്ററിയും ഇംബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് ആയിട്ടും ഇത് ഉപയോഗിക്കാമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിനെ താഴെയായിട്ട് ഇതാ ഇവിടെ നമുക്ക് 4 LED ഇൻഡിക്കേഷനിലൂടെ ഇതിലെത്ര ചാർജ് ബാക്കപ്പ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ഒന്ന് കേട്ടാലോ. അപ്പോൾ ഞാനൊരു നോൺ കോപ്പിറൈറ്റ് വീഡിയോ ഇപ്പം ഇട്ട് കാണിച്ചു തരാം സൗണ്ട് ക്വാളിറ്റി അറിയാനായിട്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി കേട്ടല്ലോ, ഇതാണ് ഓഡിയോ ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് സീക്രട്ട് ബട്ടൺസ് ഉണ്ട്, അതായത് ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. റീസെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലേ ബട്ടണ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ബട്ടണ്, 10 സെക്കൻഡ് നേരം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ JBL സ്പീക്കർ മൊത്തമായിട്ട് റീസെറ്റ് ആകും. അതായത് നമ്മൾ ഇതുവരെയുള്ള കണക്ട് ചെയ്ത എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസായിട്ടും ഡിസ്കണക്ട് ആവും. ശേഷം നമുക്ക് പുതിയ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മൊത്തമായിട്ട് റീസെറ്റ് വരും. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻസാണ് ലോ ഫ്രീക്വൻസി മോഡ്. ഇപ്പോൾ നല്ല ബാസ് ഉണ്ടല്ലോ, നമുക്ക് ബാസ് കുറച്ചിട്ട് നല്ല സൗണ്ടിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ബ്ലൂടൂത്ത് ബട്ടണും അതുപോലെ തന്നെ മൈനസ് ബട്ടണ് ഒരു 10 സെക്കൻഡ് നേരം നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓൺ ഓഫ് ബട്ടണും അതുപോലെ തന്നെ ഈ JBL കണക്ട് ബട്ടണും ബ്ലിങ്ക് ആവും. അപ്പോൾ ലോ ഫ്രീക്വൻസി ഓണായി. ഇനി സൗണ്ട് കേട്ട് നോക്കുക, നല്ല സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കൂടാതെ രണ്ട് വലിയ സ്പീക്കേഴ്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം നനയുന്ന കുഴപ്പമില്ല, അതുപോലെ തന്നെ റണ്ണിങ് പൈപ്പായിട്ടല്ല നമുക്കിത് കൈകെടുക്കാനൊക്കെ പറ്റും. അതൊന്നും വാട്ടർ ഇതിലേക്ക് കയറില്ല, പക്ഷെ വെള്ളത്തിൽ മുക്കി എടുക്കരുതെന്നാണ് പറയണത്. മുക്കിയെടുത്താൽ ചിലപ്പോൾ കയറും വെള്ളം. റണ്ണിങ് വാട്ടർ അതുപോലെ തന്നെ റെയിന് ഒക്കെ കൊള്ളുന്നതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഇത് സപ്പോർട്ടീവ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 15 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. 2-3 സിനിമയൊക്കെയാണ് ഇതിപ്പോൾ ഇതിലാണ് കാണൽ. നല്ല ബാസിൽ അടിപൊളിയായിട്ട് കാണട്ടോ. ഈ പാഡിൽ സിനിമ ഇട്ടിട്ട് ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ അടിപൊളിയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെഡ്ഫോൺ വെക്കാൻ മറക്കണ്ട. അപ്പോൾ ക്വാളിറ്റി അടിപൊളിയായിട്ട് കിട്ടട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ടാഗാണ്. ടാഗിൻ്റെ ഈ ഭാഗം നമുക്ക് നല്ല സ്റ്റീൽ ബിൽഡിനെ കൊടുത്തിട്ടുണ്ട്. ടാഗ് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാം. ഇത് കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ ഇതുപോലെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ ഇട്ട് നമുക്കിങ്ങനെ പോകുന്ന സമയത്തൊക്കെ നല്ല മ്യൂസിക് ഇട്ട് അടിപൊളിയാക്കി പോവാം.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ എക്സ്ട്രീം നമുക്ക് അവൈലബിൾ അല്ല. ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കാണാൻ സാധിക്കും 14,999 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ 2, 3 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 3 ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. എക്സ്ട്രീം 1 ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കാണിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേസമയം കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ ബൈ.